ത്ത് പെപ്പയെ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ വാങ്ങിച്ചതിന് ശേഷം പിന്മാറിയോ പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് സിനിമയ്ക്കകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേരെക്കുറിച്ച് പരാതിയുണ്ട് പക്ഷേ ജൂഡ് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഒരു നിലവാരമില്ലാത്തതാണ് പെപ്പയെ മാത്രമല്ല അയാളുടെ സഹോദരിയും കൂടി അപമാനിക്കുന്നതാണ് ഞാൻ സ്പിൽബർഗായി മാറിയാലും ശരി എൻ്റെ നിലവാരത്തിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് അതിൽ ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു വൺ സൈഡഡ് സ്റ്റേറ്റ്മെൻറ്റാണ് പെപ്പ എന്താണ് ആ കാര്യത്തിൽ പറയുന്നത് കൂടി കേട്ടാലോ അയാൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേട്ടാലതിനകത്ത് നമുക്ക് എന്താണ് സത്യം എന്നറിയാൻ കഴിയൂ ജൂടിനെ പോലെ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് പെപ്പെ ഇൻഡസ്ട്രിക്കകത്ത് ചതിയും വഞ്ചന നടത്തിയ ഒരാളാണ് കുഴപ്പക്കാരനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ തൽക്കാലം നിവൃത്തിയില്ല